എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ, അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ നമുക്ക് പഠിക്കാം. അത് രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ നമുക്ക് ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഉദാഹരണം, ആദ്യത്തെ തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുമായിരിക്കുക. ആദ്യത്തെ തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകളുടെ ശരാശരി, അതായത് 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ സൂത്രവാക്യം N+1/2 ഈ എന്ന് പറഞ്ഞാൽ എണ്ണാണ്. എത്ര ചോദ്യത്തിൽ തുടർച്ചയായ ആദ്യത്തെ തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകളുടെ, അപ്പോൾ ആദ്യത്തെ തുടർച്ചയായെന്ന് പറയുമ്പോഴേ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകളുടെ, അപ്പോൾ എന്ന് 15 ആണ്. 15+1/2 = 16/2 = 8. ആദ്യത്തെ തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി 8 ആണ്. ഇതേപോലെ നമുക്ക് വേറൊരു കണക്ക് ചെയ്യാം. ആദ്യത്തെ തുടർച്ചയായ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ തുടർച്ചയായ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരി, അതായത് 1 മുതൽ 20 വരെയുള്ള സംഖ്യകളെ വിചാരിക്കുക. അതിൻ്റെ ശരാ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. സൂത്രവാക്യം ഇതേപോലെ എന്താ ചെയ്യുക, N+1/2 = എൻ്റെ വില മുമ്പ് 15 ആയിരുന്നു, അതിന് പകരം ഇവിടെ 20 ആണ്. 20+1/2 = കൂട്ടുമ്പോൾ 21/2, ഇത് ഹരിക്കുമ്പോൾ 10.5 എന്ന് കിട്ടും. നമുക്ക് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന വിഭാഗത്തിൽ ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ നോക്കാം. മറ്റേത് 1 മുതൽക്കുള്ളതായിരുന്നു, ആദ്യത്തെ. ഇത് ചോദ്യം നോക്കൂ, 5 മുതൽ 10 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി, 1 മുതൽക്കില്ല, ഇടയിൽ വെച്ചിട്ടാണ്. അപ്പം 5 മുതൽ 10 വരെയുള്ള എണ്ണൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. ഇത് ചെയ്യാൻ ഇത് രണ്ടും കൂടി കൂട്ടി രണ്ടു കൊണ്ട് ഹരിച്ചാൽ മതി. 5+10/2 ഇത് കൂട്ടുമ്പോൾ 15/2 ഹരിക്കുമ്പോൾ 7.5 ആണ് ഉത്തരം. ഇതേപോലെ നമുക്ക് വേറൊരു കണക്ക് നോക്കാം. 20 മുതൽ 45 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇതേപോലെയാണ്, ഇടയ്ക്ക് വെച്ചിട്ടാണ്, 1 മുതൽക്കില്ല അല്ലേ. 20 മുതൽ 45 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി 20 മുതൽ 45 വരെ, കഴിഞ്ഞ കണക്ക് പോലെ ചെയ്യുക. എന്താ ചെയ്യുക, 20+45 20+45/2 കൂട്ടുമ്പോൾ 65/2 ഇത് ഹരിക്കുമ്പോൾ 32.5. നമുക്ക് ഒറ്റ സംഖ്യകളുടെ ശരാശരി നോക്കാം. എണ്ണൽ സംഖ്യകളുടെയാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഒറ്റ സംഖ്യകളുടെ. അതിലും ഇങ്ങനെ ആദ്യത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കണം. ഉദാഹരണം, ആദ്യത്തെ തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, ആദ്യത്തെ തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി, അതായത് എന്താ, ഒറ്റ സംഖ്യകൾ 1, 3, 5, 7 ഇങ്ങനെ 10 ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ ആവശ്യപ്പെട്ടാൽ സൂത്രവാക്യം, ശരാശരി എന്ന് പറയുന്ന സൂത്രവാക്യം ശരാശരി കാണാനൊന്നുമില്ല, എന്നെയാണ് ശരാശരി, അതായത് എണ്ണം. എത്ര എണ്ണം ഉണ്ട് ചോദ്യത്തിൽ, എത്ര എണ്ണ, ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ ശരാശരി എത്രയാണ്, 10 തന്നെയാണ്. എത്ര ഒറ്റ സംഖ്യകളിലാണോ ശരാശരി കാണേണ്ടത്, അതന്നെയാണ് ഉത്തരം. അപ്പോൾ ശരാശരി 10. ഇതേപോലെ അടുത്ത ചോദ്യം നോക്കൂ, ആദ്യത്തെ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെയാണ് തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ ശരാശരി, 1, 3, 5, 7 എങ്ങനെ എത്ര എണ്ണ, 25 ഒറ്റ സംഖ്യകളുടെ എണ്ണം. അപ്പോൾ ശരാശരി എന്താണ്, എണ്ണാണ്, അതായത് എണ്ണം. എത്ര എണ്ണാണ്, 25 എണ്ണമാണ്. അപ്പോൾ ആദ്യത്തെ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ ശരാശരി ഉത്തരം 25. ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നെ ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ, അതായത് ആദ്യം മുതൽക്ക് 1 മുതൽക്ക് ഉണ്ടാവില്ല, ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ. ഉദാഹരണം നോക്കാം, 5 മുതൽ 25 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. 5 മുതൽ 25 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി, 5 മുതൽക്ക് 25 വരെയുള്ളത് 2 ഒറ്റ സംഖ്യയാണ്. ഈ രണ്ട് സംഖ്യകൾ വരെയുള്ള 5 മുതൽക്ക് 25 വരെയുള്ള എണ്ണൽ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ, എണ്ണൽ സംഖ്യകൾ ചെയ്ത പോലെ 5+25/2 ചെയ്താൽ മതി. ഈ സംഖ്യ ഈ സംഖ്യയുടെ കൂട്ടി പകുതി എടുക്കുക. 25, 5 കൂട്ടിയാൽ 30/2 = 15. അതേപോലെ വേറൊരു ചോദ്യം നോക്കാം, 30 മുതൽ 40 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 1 മുതൽക്കില്ല, ഇടയ്ക്കുള്ളൂ. 30 മുതൽ 40 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 30 മുതൽ 40 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റ സംഖ്യകൾ 30 ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 31 അടുത്ത സംഖ്യ എടുക്കണം, 31. അതുപോലെ 40 വരെ പറഞ്ഞാൽ 40 ഒറ്റ സംഖ്യയല്ല. അപ്പോൾ 31 മുതൽക്ക് 39 വരെ ഉള്ളൂ, 31 മുതൽക്ക് 39 വരെ. ഈ ചെയ്ത പോലെ ചെയ്യുക. എന്താ ചെയ്യണം, 31+39/2 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 70/2 ഉത്തരം 35. അടുത്ത ഇരട്ട സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, ആദ്യം മുതൽക്കുള്ള ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇതും രണ്ട് വിഭാഗമായിട്ടുണ്ട്, ആദ്യത്തെ തുടർച്ചയായ ഇരട്ട സംഖ്യകൾ. ഉദാഹരണം, ആദ്യത്തെ തുടർച്ചയായ 15 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ വിചാരിക്കുക നമുക്ക്. ആദ്യത്തെ തുടർച്ചയായ 15 ഇരട്ട സംഖ്യകളുടെ ശരാശരി, അതായത് 2 ഇരട്ട സംഖ്യകൾ, 2, 4, 6, 8 ഇങ്ങനെ 15 ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ 2 മുതൽക്ക് 15 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ ആവശ്യപ്പെട്ടാൽ ശരാശരി കാണാനുള്ള സൂത്രവാക്യം N+1 ആണ്.
അതായത് എണ്ണം എണ്ണം എത്രയാണ് 15 അല്ലേ, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, 15 + 1 = 16. ഇതേപോലെ ചോദിച്ച് നോക്കൂ, ആദ്യത്തെ തുടർച്ചയായി 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി, ആദ്യം മക്കളുള്ളതന്നെ 2, 4, 6, 8 അങ്ങനെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ ആവശ്യപ്പെട്ട ശരാശരി സമം സൂത്രവാക്യം n + 1 ആണ്. ഇവിടെ എണ്ണം എത്രയാണ്? 20 ആണ്. 20 + 1 = 21. ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ? ഇടയ്ക്കുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകൾ, രണ്ട് മുതൽക്കില്ല, ആദ്യം മുതൽക്കുള്ള ഇരട്ട സംഖ്യകളല്ല, ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകൾ. ഉദാഹരണം നോക്കുക, 10 മുതൽ 25 വരെയുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ ആവശ്യപ്പെട്ടാൽ, 10 മുതൽ 25 വരെയുള്ള ഇരട്ട സംഖ്യകൾ, 10 ഇരട്ട സംഖ്യയാണ്, പക്ഷേ 25 ഇരട്ട സംഖ്യയല്ല. അപ്പോൾ 25 മുമ്പുള്ള ഇരട്ട സംഖ്യ എടുക്കുക, 10 മുതൽക്ക് 24 വരെ, 10 മുതൽക്ക് 24 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനാണ് വേണ്ടത്. നമ്മൾ ഇങ്ങനെ ഉള്ള എല്ലാ ഇങ്ങനെ വരുമ്പോൾ എണ്ണൽ സംഖ്യയ്ക്കായാലും ഒറ്റ സംഖ്യയ്ക്കായാലും ഇരട്ട സംഖ്യയ്ക്കായാലും എല്ലാത്തിനും ഒരേ വഴിയാണ്. എന്താ ചെയ്യുക? 10 + 24 / 2 കൂട്ടുമ്പോൾ 34 / 2 = 17. ഇതേപോലെ വേറെ കണക്ക് നോക്കാം, 15 മുതൽ 35 വരെയുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി. 15 മുതൽ എന്ന് പറഞ്ഞാലും 15 ഒറ്റ സംഖ്യയാണ്, അപ്പോൾ 15 കഴിഞ്ഞാൽ 16 ആണ് ഇരട്ട സംഖ്യ. അപ്പോൾ 15 മുതൽ 35 വരെ, 35 ഒറ്റ സംഖ്യയാണ്, ഇരട്ട സംഖ്യയല്ല. അപ്പോൾ അതിന് മുമ്പുള്ളത് എടുക്കുക. അപ്പോൾ 16 മുതൽക്ക് 34 വരെയുള്ള ഇരട്ട സംഖ്യകളാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. ശരാശരി കാണാൻ എന്താ ചെയ്യുക? 16 + 34 / 2 ഇത് കൂട്ടുമ്പോൾ 50/2 = 25.